ഹായ്, അപ്പം നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രിയുടെ റിവിഷനാണ് ചെയ്യുന്നത്. കെമിസ്ട്രിയുടെ ആദ്യത്തെ 7 പാഠങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി, അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എക്സാമിൻ്റെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ബോട്ടണിയുടെ ആദ്യത്തെ 4 പാഠങ്ങളുടെയും റിവിഷൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇംഗ്ലീഷിൻ്റെ റിവിഷനും പിന്നെ മലയാളത്തിൻ്റെ ആദ്യത്തെ 4 പാഠങ്ങളുടെ സമ്മറിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ, പ്ലേലിസ്റ്റിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണണമെങ്കിൽ കാണാം. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും കെമിസ്ട്രിയിലേക്ക് കടക്കാം. കെമിസ്ട്രിയിലെ ആദ്യത്തെ പാഠം നമുക്ക് എല്ലാവർക്കും അറിയാം, ദ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ്. വളരെ എളുപ്പമായിട്ടുള്ള പാഠമാണ്. ഇതിന് ഏകദേശം 5 മാർക്കിനാണ് എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കാറ്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് പറയാം. ആദ്യമായിട്ട് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 ലോകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ 5 ലോകൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഈ 5 ലോകളുടെ പേരെന്താണ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അത് പ്രപ്പോസ് ചെയ്തത് ആരാണ്, ഇത് 3 വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ അത് മനസ്സിലാക്കി വയ്ക്കുക. എന്താ വെച്ചാൽ എക്സാമ്പിൾ തന്നിട്ടാവും ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ നമുക്കത് ഏത് ലോ ആണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കണം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാൻ കഴിയണം. അത് ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ തന്നെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷനും ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രപ്പോർഷനും കുറച്ചും കൂടി ഒരു വെയിറ്റേജ് കൂടുതലാണ്. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ആ ക്വസ്റ്റ്യനാണ് കാണാറ്. ഇനി നമുക്ക് അടുത്തായിട്ടുള്ളത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. ഫോർ ഏതെങ്കിലും ഒരു നമ്പർ തരും, എന്നിട്ട് അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 1.00 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇതിൽ നമുക്കറിയാം 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇത് ഫിസിക്സിനെ സംബന്ധിച്ച് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇനി അടുത്തായിട്ട് വരുന്നത് ഡാൽട്ടൻസ് അറ്റോമിക് തിയറിയും അതിൻ്റെ കറക്റ്റഡ് പോസ്റ്റ്ലേറ്റ്സും. അതിന് 5 പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റഡ് പോസ്റ്റ്ലേറ്റ്സ് ആയിട്ട് നമുക്ക് 3 തെറ്റാണ്. അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതെന്താണ് മനസ്സിലാക്കുക. കറക്ഷൻ പഠിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഡാൽട്ടൻ അറ്റോമിക് തിയറിയുടെ ഒരു 3 പോസ്റ്റ്ലേറ്റ്സ് എങ്കിലും പഠിച്ചു വയ്ക്കുക. പിന്നെ 1 AMU 1 മോളാർ മാസ്, ഇതിൻ്റെ 3 ഡെഫിനിഷൻ പഠിക്കുക. നമുക്കറിയാം 1 AMU എന്ന് പറഞ്ഞാൽ 1/12 ഓഫ് കാർബൺ 12 വാറ്റ് ആണ്. 1 മോൾ എന്ന് പറഞ്ഞാൽ 12 gram ഓഫ് കാർബൺ 12 വാറ്റ് ആണ്. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിൻ്റെ മാസ്, അത്രയേ ഉള്ളൂ, ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസ്. ഇനി അടുത്തത് വരുന്നത് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയാണ്. ഇത് രണ്ടും എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഡെഫിനിഷൻസ് എന്താണെന്ന് ജസ്റ്റ് ഡെഫിനിഷൻ പോലെ ചെറുതായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ഇതിൻ്റെ റിലേഷനെ സൂചിപ്പിക്കുന്ന ആ ഇക്വേഷനും പഠിച്ചു വയ്ക്കുക. ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലം ആണ് ഉണ്ടാവാറ്. എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് വന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ അത് ഒന്ന് നോക്കി വയ്ക്കുക. ഇത് ചോദിക്കാറുണ്ട്, എല്ലാ കൊല്ലവും ചോദിക്കാറില്ല, പക്ഷേ ഇടയിലൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ പ്രോബ്ലംസ് ഇതേപോലെ ഇടയ്ക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. എന്നും മോളിക്യൂൾസിൻ്റെ എണ്ണമൊക്കെ കണ്ടുപിടിക്കുക. എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസ്, പിന്നെ മോളിക്യൂൾസ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ ചോദ്യങ്ങൾ വരാറുണ്ട്. ലിമിറ്റിംഗ് റീഏജൻ്റ് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ അതിന് ബേസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇടയ്ക്ക് വരും. പിന്നെ കോൺസെൻട്രേഷൻ ടേംസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് നോക്കി വെച്ചാൽ നല്ലതാണ്. 4 നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഇനി പ്രോബ്ലം വന്നാൽ നമുക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കുക. പിന്നെ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം പഠിക്കാനുണ്ട് സിസ്പ്ലാറ്റിൻ ആൻഡ് ടാക്സോൾ. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ സിസ്പ്ലാറ്റിനും ടാക്സോളും നമ്മൾ ക്യാൻസർ ട്രീറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ AZT, അസിറ്റോതൈമിഡിൻ, എയ്ഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ്ഗാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഡ്രഗ്സ് എന്നുള്ള ഭാഗത്ത്. പിന്നെ അടുത്തത് മാറ്റർ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. എന്താണ് മാറ്റർ? ഇറ്റ് ഹാസ് മാസ് ആൻഡ് സ്പേസ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് നമുക്കറിയാം പ്യുവർ സബ്സ്റ്റൻസസ് വരുന്നുണ്ട്, അടുത്തതായിട്ട് മിക്സ്ചർ വരുന്നുണ്ട്. ഈ പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, എലമെൻ്റ് കോമ്പൗണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം തന്നാൽ അത് എലമെൻ്റ് ആണോ കോമ്പൗണ്ട് ആണോ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാമല്ലോ. പിന്നെ നമ്മളുടെ മിക്സ്ചറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഹോമോജീൻസ്, ഹെറ്ററോജീനസ്. ഹോമോജീൻസ് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരേ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻഡ് ആണെങ്കിൽ അത് ഹോമോജീനസ് ആണ്. ഹെറ്ററോജീനസ് പറഞ്ഞാൽ അടിയിൽ തങ്ങിക്കുക അല്ലെങ്കിൽ ഈക്വൽ പ്രപ്പോർഷനിൽ അല്ലെങ്കിൽ അത് ഹെറ്ററോജീനസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ആ വെള്ളം ഫുള്ളായിട്ട് കലക്കി വെച്ചാൽ അതിൽ പഞ്ചസാരയൊക്കെ അലിഞ്ഞു പോയിച്ചാൽ അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആകും. അതുകൊണ്ട് തന്നെ അത് ഹോമോജീനസ് സൊല്യൂഷനാണ്. പക്ഷെ നമ്മൾ മണലിട്ട് കഴിഞ്ഞാൽ അത് അടിയിൽ തങ്ങി നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഈക്വൽ പ്രപ്പോർഷൻ അല്ല. മുൾ ഭാഗത്ത് അങ്ങനെ മണലൊന്നുമില്ല, അടിഭാഗത്ത് മാത്രം മണൽ വരുമ്പോൾ അത് ഹെറ്ററോജീനസ് ആയിട്ട് വരും. ഇത് മനസ്സിലാക്കുക. പിന്നെ ആക്യുറസിയും പ്രസിഷനും എന്താണ് മനസ്സിലാക്കി വെച്ചാൽ നല്ലത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. പിന്നെ ഇതിനൊക്കെ ബേസ് ആയിട്ട് പ്രോബ്ലംസ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങളാണ് ഉണ്ടാവാറ്. ഇതും പഠിച്ചേക്കണം.
ഇനി നമ്മളുടെ രണ്ടാമത്തെ പാഠത്തിലേക്ക് കിടക്കുകയാണ്. രണ്ടാമത്തെ പാഠം സ്ട്രക്ചർ ഓഫ് ആറ്റം, ഏകദേശം 7 മാർക്കിനാണ് ചോദിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, കുറച്ച് ലെങ്തി ചാപ്റ്ററാണ്. അപ്പം ഇതിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് കാത്തോഡ് ആനോഡ് റേസ് ഇത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കിയാൽ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. പിന്നെ റൂതർഫോർഡ്സ് മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതിൻ്റെ ഒബ്സർവേഷനും പോസ്റ്റുലേറ്റും ഡീമെറിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, അതെന്താണ് അതിൻ്റെ പോസ്റ്റുലേറ്റ്സ് പോലെ അങ്ങനെ. പിന്നെ ക്വാണ്ടം തിയറിയും ബ്ലാക്ക് ബോഡി റേഡിയേഷനും പഠിച്ചു വയ്ക്കുക. ക്വാണ്ടം തിയറിയുടെ റേഡിയൻ എനർജീസ് അബ്സോർബ് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ക്വാണ്ടം, അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെ അങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ എളുപ്പമാണ്. പിന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ ആ ഡെഫിനിഷൻ, എല്ലാ റേഡിയേഷനും എമിറ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും പറ്റുന്ന ആ ഒരു ഐഡിയൽ ബോഡീനെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി എന്ന് വിളിക്കുക. അപ്പോൾ ആ ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് വിളിക്കുക. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ലൈറ്റ് ഒരു മെറ്റലിമെ തട്ടുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ആയി പോകുന്നുണ്ട്, അപ്പോൾ അതിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് ടൈം ലാഗ് ഉണ്ടാവില്ല. അങ്ങനെ 3 പോസ്റ്റുലേറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പോസ്റ്റുലേറ്റ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം. പിന്നെ അടുത്ത് വരുന്നത് എമിഷൻ സ്പെക്ട്രം, അബ്സോർപ്ഷൻ സ്പെക്ട്രം, അതിൻ്റെ ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഹൈഡ്രജൻ സ്പെക്ട്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിന് ബേസ് ആയിട്ട് പ്രോബ്ലംസ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. മോഡലിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റിഡ്ബർഗ്സ് കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് ചെയ്യാനുള്ള പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ നമ്മളുടെ ആ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, അത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ 5 സീരീസ് ഓഫ് ലൈൻ ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. 1 ലൈമാൻ ആണ്, ഇവിടെ എഴുതാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം എഴുതുന്നില്ല. ലൈമാൻ, പിന്നെ ബാൽമർ, പാസ്റ്റൻ, ബ്രാക്കറ്റ്, ഫണ്ട്, ഇതാണ് ആ 5 എണ്ണം. പിന്നെ അടുത്തായിട്ടുള്ളത് ബോസ് മോഡലാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോസ് മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സ്, മെറിറ്റ്, ഡീമെറിറ്റ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതും ചോദിക്കുകയാണെങ്കിൽ അത് 4 മാർക്കിനൊക്കെ ചോദിക്കുകയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കാം. പിന്നെ ക്വാണ്ടം നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അസിമത്തൽ ക്വാണ്ടം നമ്പർ പ്രിൻസ്, അങ്ങനെ അങ്ങനെ ഓരോന്നും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഓരോന്നും വൃത്തിയായിട്ട് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാം. പിന്നെ റൂൾസ് ഫോർ ഫില്ലിംഗ്, അപ്പോൾ ഇതിൽ കുറേ റൂൾസ് ഉണ്ട് നമുക്കറിയാം. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ ഉണ്ട്, ഓഫ്ബോ പ്രിൻസിപ്പൽ ഉണ്ട്, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഉണ്ട്. അപ്പോൾ ഈ 3 എന്താണ് ആ റൂൾ എന്ന് മനസ്സിലാക്കുകയും ആ ഡെഫിനിഷൻ പഠിക്കുകയും ചെയ്യാം. പിന്നെ കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഒരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനൊക്കെ ചോദ്യങ്ങൾ വരാം. പിന്നെ ഹെയ്സൻബർഗ്സ് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. ഡി ബ്രോംലി റിലേഷൻ എന്താണെന്നും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വാണ്ടം നമ്പേഴ്സ്, അതിനുള്ള ആ റൂൾസ് ഓഫ് ഫോർ ഫില്ലിങ്, പിന്നെ ഹെയ്സൻബർഗ്സ് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പൾ, ബോർസ് മോഡല്, ഹൈഡ്രജൻ സ്പെക്ട്രം, റൂതർഫോർഡ്സ് മോഡൽ. ഇനി അടുത്തതായിട്ട് വരുന്ന ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റിയും പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിലായിട്ട് നമ്മൾ വളരെ ഷോർട്ടായിട്ടേ നോക്കുന്നുള്ളൂ. ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഏറ്റവും പഠിക്കേണ്ട പോയിന്റുകൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം 4 മുതൽ 5 മാർക്കിന് വരെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇതിൽ മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ എന്താണെന്ന് പഠിക്കണം. ദാറ്റ് ഈസ് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദ എലമെൻറ്റ് ട്ടോ. അപ്പോൾ അതെന്തായാലും പഠിച്ച് വെച്ചിരിക്കണം. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു അറ്റോമിക് മാസ് അല്ലെങ്കിൽ അറ്റോമിക് വെയ്റ്റ്, അതെന്തായാലും നോക്കി വയ്ക്കുക. ഈ മെൻഡലീവിൻ്റെ ലോയിൽ അറ്റോമിക് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മോഡേൺ പീരിയോഡിക് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചു വയ്ക്കണം. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറ്റോമിക് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പീരിയോഡിക് പ്രോപ്പർട്ടീസ് വരുന്നത് എന്നാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ മെൻഡലീവിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവും പഠിക്കണം, മെൻഡലീവ്സ് ക്ലാസിഫിക്കേഷൻ്റെ. പിന്നെ മോഡേൺ പീരിയോഡിക് ലോൻ്റെ ഫാദർ അല്ല, മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് മോസ്ലി ആണ്. പിന്നെ പീരിയോഡിക് ടേബിളിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് മെൻഡലീവ് ആണ്. പിന്നെ നെയിമിംഗ് പഠിക്കണം. ഇപ്പോൾ 1, 1, 2 ആണെങ്കിൽ ഇത് ഈ കോമ്പൗണ്ടിനെ എങ്ങനെ നമ്മൾ നെയിം ചെയ്യുക ഐ യു പി എസ് സി പ്രകാരമാണെങ്കിൽ. ഇപ്പോൾ നമുക്കറിയാം 1 നമ്മൾ നിൽന്നാണ് കൊടുക്കുക, 2 നമ്മൾ അണ്ണാണ് കൊടുക്കുക യു എൻ, പിന്നെ ബൈന്നാണ് 2 കൊടുക്കുക, ട്രൈ എന്നാണ് 3 കൊടുക്കുക, ക്വാഡ് എന്നാണ് 4 കൊടുക്കുക, അങ്ങനെ 9 വരെയുള്ള എല്ലാത്തിൻ്റെയും അത് പഠിച്ചു വയ്ക്കുക. എന്നാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് നെയിമിംഗ് ചെയ്യാം. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അയോണൈസേഷൻ എന്താൽപ്പിയാണ്, അതെന്താണ് അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. പിന്നെ ഫസ്റ്റ് അയോണൈസേഷന് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിക്കുക. അതിനുശേഷം ഇത് മനസ്സിലാക്കുക, ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പിനെക്കാട്ടും കൂടുതലാണ് സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി, അതേപോലെ തേർഡ് അയോണൈസേഷൻ എന്താൽപ്പി സെക്കൻഡിനെക്കാട്ടും കൂടുതലും ആണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതായത് ഏതെങ്കിലുമൊക്കെ ഇത് തന്നിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗം എന്തായാലും കവർ ചെയ്യേണ്ട ഒരു ഭാഗമാണ്, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇതിന് ഫോർ എക്സാമ്പിൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ദ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി ഓഫ് സോഡിയം ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ്
മഗ്നീഷ്യം, ബട്ട് ഇറ്റ് സെക്കൻഡ് അയണൈസേഷൻ എന്തൽപി ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് മഗ്നീഷ്യം. ഇങ്ങനത്തെ കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള കേസ് പഠിച്ചു വെക്കണം. പിന്നെ ഓക്സിജൻ ഹാസ് ലോവർ അയണൈസേഷൻ എന്തൽപി ദാൻ നൈട്രജൻ ആൻഡ് ഫ്ലൂറിൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനത്തെ ചോദ്യമൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പിന്നെ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി, ഇതിനെ പറ്റിയിട്ടുള്ള ഇതിൻ്റെ ഡെഫിനേഷൻ എന്താ മനസ്സിലാക്കുക, ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ക്ലോറിൻ എന്തുകൊണ്ടാണ്, ക്ലോറിൻ ഹാസ് ഹയർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി ദാൻ ഫ്ലൂറിൻ, അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന്റെ അനോമലസ് ബിഹേവിയറിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുക. എന്താ വെച്ചാൽ അത് സ്മോൾ സൈസാണ്, അതുപോലെ തന്നെ ആ എലമെന്റുകൾക്ക് അയണൈസേഷൻ എന്തൽപി വളരെ കൂടുതലുമാണ്. അപ്പൊ അങ്ങനെ മൂന്നാല് കാരണങ്ങൾ ഉണ്ട്, അത് എന്തായാലും പഠിച്ചു വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നാലാമത്തെ ചാപ്റ്ററാണ്, വലിയ ചാപ്റ്ററാണ്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. അപ്പൊ ഇതിൽ ഈ ഭാഗങ്ങളൊക്കെ കെമിക്കൽ ബോണ്ട് ഒക്ടറ്റ് റൂൾ, ലേവിസ് റെപ്രസെന്റേഷൻ, കോവാലന്റ് ആൻഡ് ഇലക്ട്രോവാലന്റ് ബോണ്ട്, റെസൊണൻസ്, ലാറ്റിസ് എന്തൽപി, ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി, അയണൈസേഷൻ എന്തൽപി, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ബോണ്ട് പാരാമീറ്റേഴ്സും. പിന്നെ ഇതിൽ ഫോർമൽ ചാർജ് കുറച്ചൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ഉള്ളതിൽ. പിന്നെ ലാറ്റിസ് എന്തൽപി എന്താണെന്ന് അറിയാലോ, നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു എനർജിയാണ് ലാറ്റിസ് എന്തൽപി. പിന്നെ ഡൈപോൾ മൊമെന്റും ഫെജാൻസ് റൂളും എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഡൈപോൾ മൊമെന്റ് NF3 NH3 കേസിലുള്ള ചോദ്യങ്ങൾ കോമൺ ആയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡൈപോൾ മൊമെന്റിൽ ആ ഒരു കാര്യം അറ്റ്ലീസ്റ്റ് അതെങ്കിലും പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് ഫെജാൻസ് റൂളാണ്. ഫെജാൻസ് റൂളും അതിൻ്റെ മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ മനസ്സിലാക്കി വയ്ക്കുക. ഒപ്റ്റിക് റൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്റ്റിക് റൂളിനെ അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് സാധാരണ ചോദിക്കാറ്. പിന്നെ BSCPR തിയറിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് എന്തായാലും പഠിക്കണം, അതിൽ വരുന്ന ഷേപ്പുകളും മനസ്സിലാക്കി വയ്ക്കണം. വാലൻസ് ബോണ്ട് തിയറി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഹൈബ്രിഡൈസേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്ട് ചെയ്യാനൊക്കെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മോളിക്കുലർ ഓർബിറ്റൽ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ എന്തായാലും അറിഞ്ഞിരിക്കണം. അത് നോക്കിയിട്ട് സ്റ്റെബിലിറ്റി നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം. മാഗ്നറ്റിക് ബിഹേവിയറും പിന്നെ ഓർബിറ്റലിൻ്റെ ഡയഗ്രാമും, നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാമും നമ്മൾ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഹൈഡ്രജൻ ബോണ്ടിൽ നമ്മൾ ഓർത്തോനൈട്രോഫീനോളിൻ്റെ അങ്ങനെ ഇൻട്രാസെല്ലാറും ഇൻ്റർസെല്ലാർ അത് ഒന്ന് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒന്നും കൂടി പറയാനുള്ള ഏതാണെന്ന് ഒന്നും കൂടി ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ഡൈപോൾ മൊമെന്റ് ആൻഡ് ഫെജാൻസ് റൂള്, ലിമിറ്റേഷൻ ഓഫ് ഒപ്റ്റിക് റൂള്, BSCPR തിയറി, ഹൈബ്രിഡൈസേഷൻ, ഓർബിറ്റൽ തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്റർ സ്റ്റേറ്റ് ഓഫ് മാറ്റർ നമുക്ക് ചെറിയ രീതിയിൽ നോക്കാം. 5 മുതൽ 6 മാർക്ക് വരെയാണ് ഇതെന്ന് ചോദിക്കുക. കെമിക്കൽ ബോണ്ടിങ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, 7 മാർക്കിനാണ് കേട്ടോ ചോദിക്കുക. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. PV=NRT. ഇത് ശരിക്കും റിയൽ ഗ്യാസിനുള്ള ഡീവിയേഷൻ എന്താണെന്നൊക്കെ ചോദിക്കും. അത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു ഐഡിയൽ ആയിട്ട് വരുന്ന കേസിൽ മാത്രമാണ്. പക്ഷേ ഇത് ഒരു റിയൽ ഗ്യാസിന് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ച് നമുക്ക് ശരിക്കും പ്രോബ്ലം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ വെച്ചാൽ ഒരു എലമെൻറ്റ് അതിൻ്റെ അല്ലെങ്കിൽ ഒരു ഇത് നമുക്ക് തന്നിരിക്കുന്നത് അത്രയും ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും മാത്രമാണെങ്കിൽ ഇത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുള്ളൂ. പിന്നെ വാണ്ടർവാൾസ് ഇക്വേഷൻ മനസ്സിലാക്കി വയ്ക്കുക. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ കറക്റ്റ് ചെയ്തതാണ് വാണ്ടർവാൾസ് എന്നിട്ടാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയത്. പിന്നെ പ്രഷർ കുക്കർ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. സർഫസ് ടെൻഷനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തുരുതുരാണ് എക്സാമിന് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡെഫിനിഷനും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. എന്താ വെച്ചാൽ ഇത് 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കുള്ളൂ. പക്ഷേ നമ്മൾ ആ സർഫസ് ടെൻഷനുള്ള വാക്കുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. പിന്നെ ഡാൽട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അത് പഠിക്കണം. പിന്നെ കംപ്രസിബിലിറ്റി ഫാക്ടർ ആ Z അത് പഠിക്കണം. പിന്നെ അതൊരു റിയൽ ഗ്യാസിന് എത്രയായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഗ്യാസിന് എത്രയായിരിക്കും അതിൻ്റെ വാല്യൂ എന്നൊക്കെ മനസ്സിലാക്കുക. പിന്നെ ബോയിൽസ് പോയിന്റ് അത് സ്ഥിരമായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ മാത്രം ചോദിക്കാറുണ്ട്. പിന്നെ കൈനറ്റിക് തിയറി ഓഫ് മോളിക്കുലർ ഗ്യാസസ് ഉണ്ടല്ലോ. അപ്പോൾ കൈനറ്റിക് മോളിക്കുലർ തിയറിയിൽ നമ്മൾ പഠിക്കേണ്ടത് ആ തെറ്റായ 2 പോസ്റ്റ്ലേറ്റ്സ് എന്തായാലും പഠിക്കണം. പിന്നെ ഒരു 1-ഓ 2-ഓ എണ്ണം കൂടി നോക്കിയാൽ നല്ലതാണ്. ഫിസിക്സിൽ നമുക്കിത് പഠിക്കാണ്ടല്ലോ, അപ്പോൾ ഇത് പഠിക്കണം. അപ്പോൾ കൈനറ്റിക് മോളിക്കുലർ തിയറി, സർഫസ് ടെൻഷൻ, ഡാൽട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, പിന്നെ വാണ്ടർവാൾസ് ആൻഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ്, ഇതാണ് ഇതിൽ പഠിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് ആണ്. ഇതിൽ നിന്ന് 5 മാർക്ക് മുതൽ 7 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. മോഡലിന് 5 മാർക്കിനെ ചോദിച്ചുള്ളൂ എന്താവും, സാധാരണ 7 മാർക്കിനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇതൊക്കെ നിങ്ങൾ നോക്കി വെച്ചാൽ നല്ലതാണ്, ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ തെർമോ ഫ്ലാസ്ക് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക.
അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ വെറുതെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. പിന്നെ ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്ഥിരം ചോദിക്കാറുണ്ട് എക്സാമ്പിൾ എന്തായാലും പഠിക്കണം അതിൻ്റെ ഡെഫിനേഷനും. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാറ്റർ, ഐ ഐ ഇൻറ്റൻസീവ് ഇൻഡിപെൻഡൻറ്റ്. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് ഓഫ് മാറ്റർ, അത് മനസ്സിലാക്കിയിരിക്കുക, അതിൻ്റെ എക്സാമ്പിൾ പഠിക്കുക. പിന്നെ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, ഇതും പാത്ത് ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് അറിയണം. പാത്ത് ഫംഗ്ഷനിൽ പറഞ്ഞാൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് മാത്രമല്ല, അത് വരണ ആ പാത്തും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സ്റ്റേറ്റ് ഫംഗ്ഷനിൽ പറഞ്ഞാൽ പാത്ത് ഇമ്പോർട്ടൻ്റ് അല്ല, അത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് മാത്രമേ അത് കൺസിഡർ ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് ഹെസ്സ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് വരുന്നത്. ഇതിൽ ബേസ്ഡ് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റും പ്രോബ്ലം എന്തായാലും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോൺ ഹേബർ സൈക്കിൾ ഇതിൻ്റെ എൻ ഐ സി എല്ലിൻ്റെ എന്തായാലും ഒന്ന് നോക്കി വെക്കണം, ചോദിക്കാറുണ്ട്. പിന്നെ എന്താൽപി എൻട്രോപ്പി സ്പോണ്ടേനിറ്റി പിന്നെ കണ്ടീഷൻസും അത് എന്താണെന്നും മനസ്സിലാക്കണം. പിന്നെ ഗിബ്സ് എനർജിയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറ്. അപ്പോൾ ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്, ഹെസ്സ് ലോ ഓഫ് ഹീറ്റ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ, പിന്നെ ഈ ഗിബ്സ് എനർജി, ഈ മൂന്ന് ടോപ്പിക്സ് എന്തായാലും കവർ ചെയ്യാതെ പോകരുത് എക്സാമിന്. പിന്നെ അടുത്തതായിട്ട് ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയത്തിലെ ലേ ചാറ്റലിയേഴ്സ് പ്രിൻസിപ്പിൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എന്താണ് മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ പ്രൊഡക്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരു ഇക്വേഷൻ വന്നിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അപ്പോൾ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും കൂടി വേണം. കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പ്രൊഡക്റ്റ് കൂട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ച് ഉത്തരങ്ങൾ എഴുതണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോമൺ അയേൺ എഫക്റ്റ് എന്താണ്, അതും സ്ഥിരം ചോദ്യങ്ങളിൽ കാണാറുണ്ട്. പിന്നെ പി എച്ച് കണ്ടുപിടിക്കാനാണ് ചോദിക്കാറ്. അതായത് പി എച്ച് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളിൽ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ ഒക്കെ തരാറുണ്ട്. പിന്നെ ചില ചോദ്യങ്ങൾ അങ്ങനെ ഒന്നുമല്ല ചോദിക്കാറ്, കുറച്ചൊക്കെ ഡിഫറെൻ്റ് ആയിട്ട്. അതായത് കാൽക്കുലേറ്റ് ദ പി എച്ച് ഓഫ് അക്വസ് സൊല്യൂഷൻ ഓഫ് 0.01 MHCl അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഇത് നമുക്ക് തരുമ്പോൾ, എക്സാമിന് തരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ തയ്യാറാവണം. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലം ഒക്കെ പഠിച്ചു വേണം. പിന്നെ ബഫർ സൊല്യൂഷൻ എന്താണ്, പിന്നെ അസിഡിക് ബഫർ സൊല്യൂഷനും ബേസിക് ബഫർ സൊല്യൂഷനും അതും എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ ബ്രോൺസ്റ്റണിൻ്റെ ആ അസിഡിക് അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കണം. എന്താ വെച്ചാൽ കോൺജുഗേറ്റ് ബേസ് എന്താണ്, കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കാനൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ലേവീസ് കൺസെപ്റ്റ് മനസ്സിലാക്കണം. എന്താ വെച്ചാൽ ലേവീസ് ആസിഡ്സും ബേസും കണ്ടുപിടിക്കാനൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനും KC അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ആ വാല്യൂ അതിൻ്റെ ഇത് കണ്ടുപിടിക്കാനാണ് ഇതെന്ന് മെയിനായിട്ട് ചോദിക്കാറ്. ഇതിന്ന് ഏകദേശം 7 മാർക്കിന് ചോദിക്കും. വൃത്തിയായിട്ട് പഠിച്ചാൽ സുഖമായിട്ട് സ്കോർ ചെയ്യാം. ഇതിൻ്റെ നോട്ട് എനിക്ക് തോന്നുന്നു HSS Live നോട്ട് ഉണ്ട്, അപ്പോൾ അത് തന്നെ പഠിച്ചാൽ മതി. ഇക്വിലിബ്രിയത്തിന് നല്ല നോട്ടാണ് HSS Live എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഓരോ പാഠങ്ങളുടെ ഉള്ളത് നിങ്ങൾക്ക് നോട്ട് കിട്ടണമെങ്കിൽ HSS Live എന്നുള്ള അതിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അതിൽ തന്നെ ചില പാഠങ്ങളുടെ കുഴപ്പമില്ലാത്ത നോട്ടാവും, പക്ഷെ ഇക്വിലിബ്രിയത്തിനൊക്കെ നല്ല നോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. എക്സാമിന് സ്കോറിങ് ചെയ്യാൻ പറ്റണ നോട്ട് തന്നെയാണ്, വളരെ ചുരുക്കിയിട്ട് കുറേ പോയിന്റ്സ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ നോട്ടാണ്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് 7 മാർക്കിന് തന്നെ. അപ്പോൾ ഇതിൽ പ്രോബ്ലംസ് മെയിനായിട്ട് വരെ തെർമോഡൈനാമിക്സ് എന്നൊക്കെയാണ്. പിന്നെ ഈ 7 പാഠങ്ങളിൽ 8th മുതൽ 14th വരെയുള്ള പാഠങ്ങളിൽ അങ്ങനെ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് സാധാരണ വരാറില്ല. അപ്പോൾ ഇത്തരം ടോപ്പിക്സ് എന്തായാലും കവർ ചെയ്ത് എക്സാം എഴുതുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ മെല്ലെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക് യു.